നമസ്കാരം. വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിച്ച് വിപ്ലവം സൃഷ്ടിച്ച ജയശ്രീയുടെയും മൈത്രയുടെയും മകൾ. SSLC ബുക്കിൽ കുസൃതി എന്ന് ചേർത്തതും പാട്രിയാർക്കിനോടുള്ള പ്രതിഷേധത്തിൽ. മലയാള സിനിമയിലെ കാസ്റ്റിംഗ് കൗച്ച് ആദ്യമായി പരസ്യപ്പെടുത്തിയ നടി. വിവാഹത്തിൽ വിശ്വസിക്കാതെ ലിവിംഗ് ടുഗതറുമായി ജീവിക്കുന്ന സ്വതന്ത്ര ചിന്തക. വിദേശ മാഗസീനിൽ പൂർണ്ണ നഗ്നയായി സദാചാരവാദികളെ ഞെട്ടിച്ച മോഡൽ. നടി കനി കുസൃതിയുടേത് സിനിമയെ വെല്ലുന്ന ജീവിതകഥ. ചർച്ച ചെയ്യാം. കനി കുസൃതി. ജാതി പേരും പിതാവിന്റെ പേരും തറവാട്ട് പേരും ഒക്കെ സ്വന്തം പേരിന്റെ വാലായിടുന്ന കലാകാരന്മാർ ഏറെയുള്ള ഇക്കാലത്ത് ഒരു നടിക്ക് കുസൃതി എന്ന പേര് എങ്ങനെ വന്നു എന്ന് പലരും അമ്പരനേക്കാം. മികച്ച നടിക്കുള്ള ഇത്തവണത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് മന്ത്രി AK ബാലൻ പ്രഖ്യാപിച്ചപ്പോൾ പലരും തിരഞ്ഞത് ഈ കുസൃതിയുടെ രഹസ്യം എന്താണെന്നാണ്. എന്നാൽ ബിരിയാണി എന്ന ചലച്ചിത്രത്തിലൂടെ സംസ്ഥാനത്തെ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ട കനി കുസൃതിക്ക് ഈ വാൽ വെറും തമാശയായിരുന്നില്ല. പുരുഷാധിപത്യ സമൂഹത്തോടുള്ള ഒരു പ്രതിഷേധം തന്നെയായിരുന്നു അത്. അത്രമേൽ സംഭവ ബഹുലമാണ് കനി കുസൃതിയുടെ വ്യക്തിജീവിതം. സ്വതന്ത്ര ചിന്തകരും മനുഷ്യാവകാശ പ്രവർത്തകരുമായ ഡോക്ടർ AK ജയശ്രീയുടെയും മൈത്രയുടെയും മകളായി 1985 സെപ്റ്റംബർ 12 തിരുവനന്തപുരത്താണ് കനി ജനിച്ചത്. ഹോഹാബിറ്റേഷനെ കുറിച്ചൊക്കെ മലയാളി കേട്ടിട്ടില്ലാത്ത കാലത്ത് വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിച്ച് വിപ്ലവം സൃഷ്ടിച്ചവരാണ് മൈത്രയനും ജയശ്രീയും. സ്ത്രീകളെ അടിമകളാക്കി വെക്കുന്ന പരമ്പരാഗത വിവാഹ രീതിയോട് യാതൊരു യോജിപ്പും ഇല്ലാത്തതുകൊണ്ട് തന്നെ മകളെ ആധുനിക പൗരബോധത്തോടെയാണ് അവർ വളർത്തിയത്. തന്നെ എന്നും പേര് വിളിച്ചാൽ മതിയെന്നും സുഹൃത്തായാണ് കാണേണ്ടതെന്നും കനിയെ പഠിപ്പിച്ചത് പിതാവ് മൈത്രയൻ തന്നെയാണ്. അച്ഛനെയും അമ്മയെയും പേര് വിളിച്ച് അഭിസംബോധന ചെയ്യുന്ന മകൾ ആദ്യകാലത്ത് സൗഹൃദ സദസ്സുകളിലൊക്കെ വലിയ ചർച്ചയായിരുന്നു. എന്നാൽ രക്ഷിതാക്കൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തല്ലിപ്പഴിപ്പിക്കേണ്ടതല്ല കുട്ടികളുടെ ജീവിതം എന്നായിരുന്നു മൈത്രയന്റെയും നിലപാട്. അച്ഛനും മകളും തമ്മിൽ വേണ്ടത് ആരോഗ്യകരമായ സൗഹൃദവും സ്നേഹവുമാണെന്നും വ്യക്തിജീവിതത്തിൽ പകർത്താൻ കഴിയാത്ത ഇതുപോലുള്ള ആശയങ്ങൾ പ്രസംഗിക്കരുത് എന്നുമായിരുന്നു മൈത്രയന്റെ എക്കാലത്തെയും ഉറച്ച നിലപാട്. ഇന്ത്യയിലും കേരളത്തിലും പൊതുവെയുള്ള തങ്ങളുടെ പേരുകൾ കുട്ടികളുടെ പേരിന്റെ വാലാക്കുന്ന സാമൂഹ്യ അധികാര ശ്രേണിയുടെ ഭാഗമായ രീതി ഇല്ലാതാക്കാൻ അവർ ശ്രമിച്ചു. അങ്ങനെയാണ് 15 വയസ്സിൽ കനി 10ാം ക്ലാസ് പരീക്ഷയുടെ അപേക്ഷയിൽ കുസൃതി എന്ന് ചേർത്തതും. തിരുവനന്തപുരത്താണ് കനി വളർന്നത്. ചെറുപ്പത്തിലെ നാടകത്തിലും അഭിനയത്തിലും തന്നെയായിരുന്നു കനിയുടെ കമ്പം. അവിടെ അഭിനയ തിയേറ്റർ റിസർച്ച് സെന്റർ എന്ന നാടക പ്രവർത്തകർക്ക് വേണ്ടിയുള്ള ഒരു പൊതുവേദിയായി മാറി. പിന്നീട് തൃശൂരിലേക്ക് താമസം മാറി. തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ 2005 2007 നാടക പരിപാടികളിൽ ഉണ്ടായിരുന്നു. ലാഗോൺസ് ഇന്റർനാഷണൽ ഡി ടെറ്റെ ജാക്വേസ് ലെക്കോക്കിൽ നാടക പഠനം പൂർത്തിയാക്കി. അവിടെ 2 വർഷം ഫിസിക്കൽ തിയേറ്ററിൽ പഠനം നടത്തി. ബൗധയുടെ ക്ലാസിക് പ്രഹസനമായ ഭാഗവത ചുഗത്തിലൂടെ അഭിനയത്തിൽ കുസൃതി തന്റെ തിയേറ്റർ അരങ്ങേറ്റം കുറിച്ചു. 2000 മുതൽ 2006 വാസന്തസേനയുടെ പ്രധാന വേഷത്തിൽ അഭിനയിച്ചു. ഭാരതരംഗ മഹോത്സവവും കേരളത്തിലെ അന്താരാഷ്ട്ര തിയേറ്റർ ഉത്സവവും ഉൾപ്പെടെയുള്ള നാടകവേദിയിലൂടെ ഈ നാടകം പര്യടനം നടത്തി. ഹെർമൻ സ്റ്റേയുടെ സിദ്ധാർത്ഥ MG ജ്യോതിഷ് രംഗാവതരണത്തിന് സജ്ജമാക്കിയപ്പോൾ കമലയുടെ ഭാഗം അവതരിപ്പിച്ചു. അങ്ങനെ നിരവധി നാടകങ്ങളിലൂടെയും ഹസ്രചിത്രങ്ങളിലൂടെയും കനി തന്റെ സാന്നിധ്യം അറിയിക്കുകയായിരുന്നു. 2009 ലക്നിക്കിലെ ഇന്റർനാഷണൽസ് ദ ജാക്കൻസ് ലൊക്കോക്ക് എന്ന പ്രൊഡക്ഷനിൽ നിന്ന് തിരിച്ചെത്തിയ കുസൃതി ശങ്കർ രാമകൃഷ്ണൻ സംവിധാനം ചെയ്ത ഐലൻഡ് എക്സ്പ്രസ് എന്ന സമാഹാരത്തിലെ കേരള കഫേ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. തുടർന്നങ്ങോട്ട് ചെറുതാണെങ്കിലും ശ്രദ്ധേയമായ വേഷമാണ് പല ചിത്രങ്ങളിലും കനിക്ക് കിട്ടിയത്. 2010 മോഹൻലാൽ നായകനായ ഷിക്കാർ എന്ന ചിത്രത്തിൽ നക്സലേറ്റായി അഭിനയിക്കുകയായിരുന്നു. എന്നാൽ 2010 കോക്ടെയിൽ എന്ന സിനിമയിലെ സെക്സ് വർക്കറായി ജോലി ചെയ്യുന്ന വ്യത്യസ്തമായ ഒരു അവതരണം ശ്രദ്ധേയമായി മാറുകയായിരുന്നു.
2010 ഡിസംബറിൽ കനി നടനും പ്രചരണ നാടക പ്രവർത്തകനുമായ ഏലിയാസ് കോഹാൻ സംവിധാനം നിർവഹിച്ച ലാസ് ഇന്ത്യാസ് എന്ന ഒരു മികച്ച അവതരണ പരിപാടിയുടെ രൂപകൽപ്പനയിൽ പങ്കാളിയായി. അതിൻ്റെ അവതരണം പ്രത്യേകമായി തന്നെ രൂപകൽപ്പന ചെയ്ത ബസ്സിലായിരുന്നു. 2011 ഷേക്സ്പിയറുടെ ടബസ് എന്ന പുതിയ പ്രൊഡക്ഷനു വേണ്ടി പ്രശസ്ത ടൂറിസ്റ്റ് തിയേറ്റർ ഫൂഡ്സ് ബാർനിൽ കനി ചേർന്നു. തുടർന്ന് ഇന്ത്യൻ ടെബസ് എന്ന പ്രൊഡക്ഷനിൽ മിറാണ്ട എന്ന കഥാപാത്രമായി അഭിനയിച്ചു. അയർലൻഡ്, സ്പെയിൻ, ഫ്രാൻസ്, പോർച്ചുഗൽ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിലെ പര്യടനത്തിനു ശേഷം 2013 ഷേക്സ്പിയർ ഗ്ലോബൽ പ്രൊഡക്ഷൻ ആരംഭിച്ചു. പാവൽ സൊഖോഡക് സംവിധാനവും ടട്രഡ് ബ്യൂറോ പോട്രോസിയുടെ നിർമ്മാണവും നിർവഹിച്ച ബേണിൻ ഫ്ലവേഴ്സ് സെവൻ ഡ്രീംസ് ഓഫ് എ വുമൺ എന്ന ഇൻഡോ പോളിഷ് പ്രൊഡക്ഷനിൽ കനി അഭിനയിച്ചിട്ടുണ്ട്. സീരിയലിനോടും അവൾ പുറന്തിരിച്ചു നിന്നിട്ടില്ല. 2015 കെ കെ രാജീവൻ സംവിധാനം നിർവഹിച്ച ഈശ്വരൻ സാക്ഷിയായി എന്ന പരമ്പരയിലൂടെ കനി ഒരു കുടുംബ സാന്നിധ്യമായി. സഹോദരന്റെ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന അഭിഭാഷക വക്താവ് അഡ്വക്കേറ്റ് ട്രീസ എന്ന കഥാപാത്രമായാണ് കനി ഈ പരമ്പരയിൽ അഭിനയിച്ചത്. 24 നോർത്ത് കാതം അടക്കമുള്ള പല ചിത്രങ്ങളിലും ചെറുതാണെങ്കിലും ശക്തമായ വേഷമായിരുന്നു കനിയുടേത്. കനിയെ എന്നും വ്യത്യസ്തയാക്കിയിരുന്നത് അവർ ഏറ്റെടുത്തിരുന്ന പൊളിറ്റിക്കൽ നിലപാടുകൾ തന്നെയാണ്. ബോളിവുഡിൽ ഒരു മോഡലായും കനി ജോലി നോക്കിയിരുന്നു. എൻ്റെ ശരീരം എൻ്റെ അവകാശം എന്ന വിശാലമായ ബോഡി പൊളിറ്റിക്സിൻ്റെ ഭാഗമായിരുന്നു അവർ എന്നും. അതുകൊണ്ട് തന്നെ സദാചാര കുരുപൊട്ടുന്ന ശരാശരി മലയാളിക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതായിരുന്നില്ല കനിയുടെ വ്യവഹാരങ്ങൾ. ഒരു വിദേശ മാഗസീനിൽ അവൾ പൂർണ്ണ നഗ്നിയായി പോസ്റ്റ് ചെയ്തായിരുന്നു ഒരു കാലത്ത് വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ഉയർന്ന വലിയ വിവാദം. അതുപോലെ തന്നെ അവരുടെ ഒരു ടെലിഫിലിമും സദാചാരവാദികളുടെ പഴി കേട്ടു. ഇക്കാരണത്താൽ ഒക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിരവധി തവണ സൈബർ ലിഞ്ചിങ്ങിന് കനി ഇരയായിട്ടുണ്ട്. 2 വർഷം മുമ്പ് മാതൃഭൂമിയുടെ സ്റ്റാർ ആൻഡ് സ്റ്റൈലിന് കനി നൽകിയ അഭിമുഖവും വൻ വിവാദമായിരുന്നു. ഒരു മലയാള ചലച്ചിത്രത്തിൽ കരാറേറ്റ ശേഷം അതിൻ്റെ ഒരു അണിയറ പ്രവർത്തകൻ തന്നെ രാത്രി ഫോൺ ചെയ്തിരുന്നുവെന്നും അതിൽ പ്രതിഷേധിച്ചതോടെ ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കിയെന്നുമായിരുന്നു ആരോപണം ഉയരുന്നത്. എന്നാൽ എല്ലാ സിനിമാക്കാരും ഇങ്ങനെയാണെന്ന് ധരിക്കരുതെന്നും നല്ലവരെ നോക്കി തിരഞ്ഞെടുക്കണമെന്നും അവർ പറയുകയുണ്ടായി. പക്ഷേ തൊട്ടടുത്ത വർഷം തന്നെ കനി വിമർശനം കടുപ്പിച്ചു. കൊച്ചി ബിനാലയ വേദിയിൽ WCC സംഘടിപ്പിച്ച ചലച്ചിത്ര പ്രദർശന വേദിയിൽ കനി കുസൃതി നടത്തിയ വെളിപ്പെടുത്തൽ തന്നെ കേരളം ഏറെ ചർച്ച ചെയ്തതാണ്. സിനിമയിൽ നിന്നും നിരവധി മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നല്ല വേഷങ്ങൾ ലഭിക്കുന്നതിനായി ചില സംവിധായകർക്ക് വിട്ടുവീഴ്ച ചെയ്യണമായിരുന്നു. അവർക്കത് നിർബന്ധമായിരുന്നു. അവരിൽ നിന്നും രക്ഷപ്പെടാനായി അഭിനയം തന്നെ നിർത്തിയാലോ എന്ന് ചിന്തിച്ചു. പെൺശബ്ദങ്ങൾ ഉയർന്നു തന്നെ കേൾക്കണം. മീ ടു മൂവ്മെൻറ്റുകൾ സജീവമായതും WCC പോലുള്ള സ്ത്രീ സംഘടനകളുടെ ശക്തമായ ഒരു ഇടപെടലുകളും സിനിമാ മേഖലകൾ അടക്കമുള്ള പല സ്ഥലങ്ങളിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ കാരണമായി. സിനിമയിൽ അഭിനയിക്കണമെന്ന അതിയായ ആഗ്രഹവുമായാണ് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ നല്ല വേഷങ്ങൾ തന്നെ ലഭിക്കണമെങ്കിൽ പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകണമെന്നായിരുന്നു കനി പറയുന്നത്. ചില സംവിധായകരുടെ നിലപാട് ഇങ്ങനെയാണ്. ഇതൊക്കെ കണ്ടപ്പോൾ സിനിമയിലെ അഭിനയം തന്നെ നിർത്തിയാലോ എന്ന് ആലോചിച്ചു എന്നും കനി പറഞ്ഞു. സ്വാതന്ത്ര്യമാണ് ഈ ലോകത്തിൽ ഏറ്റവും വില പിടിച്ചത് എന്ന പക്ഷക്കാരിയാണ് കനി. രക്ഷിതാക്കളെപ്പോലെ ഔദ്യോഗികമായി വിവാഹം കഴിക്കാതെ ലിവിംഗ് ടുഗദറുമായാണ് ഈ 35-കാരിയും ജീവിക്കുന്നത്. സംവിധായകനും ശാസ്ത്ര സംഘാടകനുമായ ആനന്ദ് ഗാന്ധിയാണ് പങ്കാളി. 2003 സെപ്റ്റംബർ 12 തനിക്ക് 18 വയസ്സ് പൂർത്തിയായപ്പോൾ അച്ഛൻ മൈത്രയൻ നൽകിയ കത്താണ് കനി ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. കത്തിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: എൻ്റെ പ്രിയമുള്ള മകൾ കനിക്ക് ഇന്ന് നിനക്ക് 18 വയസ്സ് തികയുകയാണ്. ഇന്ത്യൻ ഭരണഘടനാപരമായി നീ സ്വതന്ത്രമായി തീരുമാനം എടുക്കുവാൻ അവകാശമുള്ള ഒരു വ്യക്തിയായി തീർന്നിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ നിന്റെ അവകാശങ്ങൾക്കും ഉത്തരവാദിത്തങ്ങൾക്കും ഒപ്പം നിന്നെ വളർത്താൻ ഒരു പ്രധാന പങ്കുവഹിച്ച വ്യക്തി എന്ന നിലയിൽ നിനക്ക് ചില പിന്തുണകളും വാഗ്ദാനങ്ങളായി ഞാൻ നൽകുകയാണ്. വ്യത്യസ്തങ്ങളായ ജാതിമത വ്യത്യാസങ്ങളുടെയും വർഗവംശ രാഷ്ട്രീയ വേർതിരിവുകളുടെയും പുരുഷ മേധാവിത്വ മൂല്യങ്ങളുടെയും ഒരു സമ്മിശ്ര സംസ്കാര സമൂഹത്തിൽ വേണം ഇനി ഇന്നു മുതൽ നീ സ്വതന്ത്ര വ്യക്തിയായി ജീവിക്കാൻ.
ഇവിടെ കാലുറപ്പിക്കാൻ എളുപ്പമല്ല. അതിൽ ഏതു ശരി ഏത് തെറ്റ് എന്ന് സംശയമുണർത്തുന്ന സന്ദർഭങ്ങളിൽ ഒന്ന് മറച്ചു നോക്കാനാണ് ഈ കുറിപ്പ് നിനക്ക് ഞാൻ നൽകുന്നത്. സ്ത്രീകളെ രണ്ടാം തരം പൗരന്മാരായി കണ്ട് പുരുഷന്മാർക്ക് നിയന്ത്രിക്കാൻ തരത്തിൽ രൂപപ്പെടുത്തിയ മൂല്യങ്ങളും നിയമങ്ങളുമാണ് ഈ സമൂഹത്തിൽ ഭൂരിപക്ഷമുള്ളത്. സ്ത്രീകളെ നിയന്ത്രിക്കാൻ തന്നെ അവരുടെ അവകാശങ്ങളെ കവർന്നെടുക്കുകയാണ് പുരുഷന്മാർ ചെയ്യുന്നത്. നിന്റെ സ്വാതന്ത്ര്യബോധം പുരുഷ സമൂഹത്തിന്റെ മൂല്യബോധത്തിനെതിരെയാണ്. അതിനാൽ അതിന്റെ അടികളേൽക്കാൻ ധാരാളം സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ആ അടിയുടെ രൂക്ഷത കുറയ്ക്കാൻ എന്റെ ഇനിയുള്ള വാഗ്ദാനങ്ങൾ ശാരീരികവും മാനസികവുമായ ശക്തി പകരുമെന്ന് ഞാൻ കരുതുന്നു. വീട് വിട്ടു പോകാനും മാറി താമസിക്കാനുമുള്ള നിന്റെ അവകാശത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെയാണ് മൈത്രയൻ എഴുതിയത്. ബിരിയാണി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കനി കുസൃതിക്ക് രണ്ട് അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും ലഭിച്ചിരുന്നു. സ്പെയിനിലെ മാഡ്രിഡിലെ ഇമാജിൻ ഫിലിം ഫെസ്റ്റിവലിൽ കനി കുസൃതിക്ക് മികച്ച രണ്ടാമത്തെ നടിക്കുള്ള അന്താരാഷ്ട്ര പുരസ്കാരമാണ് ആദ്യം ലഭിച്ചത്. പിന്നാലെ മാസ്കോ ഫിലിം ഫെസ്റ്റിവലിൽ ബ്രിക്സ് മത്സര വിഭാഗത്തിൽ മികച്ച നടിയായി അവർ തെരഞ്ഞെടുക്കപ്പെട്ടു. 1935 തുടങ്ങിയതും ലോകത്തിലെ ഏറ്റവും മികച്ച 15 ഫിലിം ഫെസ്റ്റിവലുകളിൽ ഒന്നുമായ മോസ്കോ ഫിലിം ഫെസ്റ്റിവലിൽ ഒരു മലയാള സിനിമയ്ക്ക് ആദ്യമായാണ് അവാർഡ് ലഭിക്കുന്നത്. ബ്രിക്സ് വിഭാഗത്തിൽ മത്സരിച്ച രണ്ട് ഇന്ത്യൻ സിനിമകളിൽ ഒന്നായിരുന്നു ബിരിയാണി. മികച്ച നടൻ, നടി, സിനിമ, സംവിധാനം, ജൂറി പ്രൈസ് എന്നീ അവാർഡുകളാണ് ജൂറി പ്രഖ്യാപിച്ചത്. ഇറ്റലിയിലെ റോമിലെ ഏഷ്യാറ്റിക് ഫെസ്റ്റിവലിൽ വേൾഡ് പ്രീമിയറായി പ്രദർശിപ്പിക്കുകയും അവിടെ മികച്ച സിനിമയ്ക്കുള്ള നെറ്റ്പാക് അവാർഡ് ലഭിക്കുകയും ചെയ്തു. കടൽ തീരത്ത് താമസിക്കുന്ന ഖദീജയുടെയും ഉമ്മയുടെയും ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന സംഭവങ്ങൾ കാരണം നാടുവിടേണ്ടി വരികയും അതിനുശേഷമുള്ള അവരുടെ യാത്രയുമാണ് ചിത്രത്തിൻ്റെ പ്രമേയം. ഖദീജയായി കനി കുസൃതിയും ഉമ്മയായി എത്തുന്നത് ശൈലജ ജലജയും. കൂടാതെ സുർജിത് ഗോപിനാഥ്, അനിൽ നെടുമങ്ങാട്, ശ്യാം റെജി, തോന്നയ്ക്കൽ ജയചന്ദ്രൻ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളായി വരുന്നുണ്ട്. UAN ഫിലിം ഹൗസിന്റെ ബാനറിൽ നിർമ്മിച്ച ബിരിയാണി എന്ന ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് സുജിൻ ബാബു ആണ്. ഇപ്പോഴിതാ സംസ്ഥാന പുരസ്കാരവും കനിയെ തേടിയെത്തി. ഈ അവാർഡ് ഈ 35-കാരിക്ക് കൂടുതൽ മലയാള സിനിമയിലേക്കുള്ള പ്രവേശനം ആകുമെന്ന് ഉറപ്പാണ്.